പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാക്ക് സ്മിത്ത് മ്യൂസിയം ആൻഡ് സൂസ് വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരീരത്തിന് പുറത്തു നിന്നുള്ള പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന PPEകളെ വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്വാസോച്ഛ്വാസമില്ലായ്മ. സ്റ്റീലിനെ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഇന്ധനം? ആൻസർ ഓപ്ഷൻ ഇ ആണ് ചാർക്കോൾ. വളയുന്നതിനും വൃത്തിയാക്കുന്നതിനും ഉപയോഗിക്കുന്ന ആൻവിലിന്റെ ഭാഗം? ആൻസർ ഓപ്ഷൻ സി ആണ് ബീക്ക്. കാർബൺ ടെട്രാക്ലോറൈഡും ബ്രോമോ ക്ലോറോഡി ഫ്ലൂറോമീഥേനും നിറച്ച അഗ്നിശമന ഉപകരണം ഏത് രീതിയിലുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹാലോൺ എക്സ്റ്റിങ്ക്യൂഷർ. ഡാഷ് ഉപകരണം ലോഹ കഷ്ണം തീയിൽ വെക്കുന്നതിനും ഫോർജിംഗ് സമയത്ത് പിടിക്കുന്നതിനും ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ടോങ്കുകൾ. പൊതു ആവശ്യത്തിനുള്ള ഫോർജിംഗ് ജോലികൾക്കായി ഉപയോഗിക്കുന്ന കൈചുറ്റികകളുടെ ഭാരം? ആൻസർ ഓപ്ഷൻ സി ആണ് 1 മുതൽ 2 കിലോഗ്രാം വരെ. സ്വേജ് ബ്ലോക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഇ ആണ് മാലിയബിൾ കാസ്റ്റ് ഇരുമ്പ്. സൂചിപ്പിച്ചതിൽ നിന്ന് മെക്കാനിക്കൽ തൊഴിൽ അപകടത്തിന് കീഴിൽ വരുന്നവ? ആൻസർ ഓപ്ഷൻ ഡി ആണ് സുരക്ഷിതമല്ലാത്ത യന്ത്രങ്ങൾ. ഗോൾഡൻ അവേഴ്സ് എന്ന് വിളിക്കുന്ന കാലയളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ് അപകടത്തിന് ശേഷമുള്ള ആദ്യ 30 മിനിറ്റ്. കത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ ദ്രാവക തീക്ക് ഏത് തരത്തിലുള്ള അഗ്നിശമന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഫോം എക്സ്റ്റിങ്ക്വിഷർ. ഡാഷ് ലോഹത്തെ നോച്ച് ചെയ്യാനും മുറിക്കാനും ചിപ്പ് ചെയ്യാനും ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ചിസൽസ്. മൃദുവായ ലോഹ കാസ്റ്റിങ്ങുകളുടെ പരുക്കൻ അരികുകൾ മുറിക്കാൻ ഗ്രേഡ് ഫയൽ ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് പരുക്കൻ. ഒറ്റ കട്ട് ഫയലുകളിൽ പല്ലുകൾ മുറിക്കുന്നതിന് ഡാഷ് ആംഗിളിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 60 ഡിഗ്രി. നേർത്ത ഫിത്തിയുള്ള ട്യൂബുകൾ ഡാഷ് പിച്ച് ബ്ലേഡുകൾ ഉപയോഗിച്ച് മുറിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈൻ. വൃത്താകൃതിയിലുള്ള ബാറുകളുടെ കേന്ദ്രം കണ്ടെത്തുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജെന്നി കാലിപ്പറുകൾ. സെന്റർ പഞ്ചിന്റെ പോയിന്റ് കോൺ എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 90 ഡിഗ്രി. റഫ് ഫോർജിങ്ങുകളിലും കാസ്റ്റിങ്ങുകളിലും ഉപയോഗിക്കുന്ന അടയാളപ്പെടുത്തൽ മാധ്യമങ്ങൾ? ആൻസർ ഓപ്ഷൻ എ ആണ് വൈറ്റ് വാഷ്. സ്കിബ്ബറുകൾ നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈ കാർബൺ സ്റ്റീൽ. വളഞ്ഞ എണ്ണ കുഴികൾ മുറിക്കാൻ ഡാഷ് തരം ഉളി ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ. മൈൽഡ് സ്റ്റീലിന്റെ സാധാരണ ഫോർജിംഗ് താപനില ഡാഷിന് ഇടയിലാണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ് 950 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1250 ഡിഗ്രി സെൽഷ്യസ് വരെ. താഴെ പറഞ്ഞിരിക്കുന്ന ലോഹ അയിരുകളിൽ ഇരുമ്പിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സിഡറൈറ്റ്. ചുവടെ പ്രതിപാദിച്ചിരിക്കുന്ന ഫെറസ് ലോഹങ്ങളിൽ കാന്തത്താൽ ആകർഷിക്കപ്പെടാത്ത ഫെറസ് ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. താഴെ പ്രതിപാദിച്ചിരിക്കുന്ന ലോഹങ്ങളിൽ പരിശുദ്ധമായ ഇരുമ്പിന് സമാനമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് റോട്ട് അയൺ. ചുവടെ പ്രതിപാദിച്ചിരിക്കുന്ന നോൺ ഫെറസ് ലോഹങ്ങളിൽ സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അലുമിനിയം. നോൺ ഫെറസ് ലോഹങ്ങളെ പറ്റി ചുവടെ പ്രതിപാദിച്ചിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായ വാചകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ് 1, 2, 3 ശരിയാണ്. സ്റ്റീലിനെ അപേക്ഷിച്ച് ലെഡ് ഒരു സാന്ദ്രത കൂടിയ ലോഹമാണ്. അലുമിനിയം ഓക്സൈഡിന് അലുമിനിയത്തെക്കാൾ മെൽട്ടിംഗ് പോയിന്റ് കൂടുതലാണ്. ബ്രോൺസ് കോപ്പറിന്റെ ഒരു അലോയിയാണ്. ഗാൽവനൈസിംഗ് പ്രക്രിയയിൽ സ്റ്റീലിന്റെ ഉപരിതലത്തിൽ പൂശുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സിങ്ക്. താഴെ കൊടുത്തിരിക്കുന്ന ലോഹങ്ങളിൽ വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ് ഏത് ലോഹത്തിനാണ് കൂടുതൽ? ആൻസർ ഓപ്ഷൻ എ ആണ് സിൽവർ. സാധാരണയായി കൂടിയ ഹാർഡ്നസും കുറഞ്ഞ ടഫ്നെസ്സും ഉള്ള ലോഹങ്ങളിൽ കാണുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രിട്ടിൽനെസ്. ചുവടെ പ്രതിപാദിച്ചിരിക്കുന്നതിൽ കോപ്പറിന് കൂടുതലായി കാണുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡക്റ്റിലിറ്റി. ഒരേപോലെയുള്ള വലിവ് ബലം കൂടിയ കാലയളവിൽ അനുഭവിക്കേണ്ടി വരുന്ന ലോഹങ്ങളിൽ
കാണുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ക്രീപ്പ്. ലോഹങ്ങൾ ലോഹങ്ങളിൽ ചൂടാക്കുമ്പോൾ കുറയുകയും സാധാരണ താപനിലയിൽ കൂടിയിരിക്കുന്നതുമായ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ് ഇലാസ്റ്റിസിറ്റി. ചുവടെ പ്രതിപാദിച്ചിരിക്കുന്നതിൽ ഒരു മാലിയബിൾ മെറ്റീരിയലിന്റെ സ്വഭാവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കൂടിയ പ്ലാസ്റ്റിസിറ്റി. പിഗ് അയൺ നിർമ്മിക്കുന്ന ഫർണസിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ് ബ്ലാസ്റ്റ് ഫർണസ്. ബഞ്ച് വെസ്സിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാസ്റ്റ് അയൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഇ ആണ് ഗ്രേ കാസ്റ്റ് അയൺ. ലൈത്തിന്റെ ബെഡ് കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാസ്റ്റ് അയണിന് കംപ്രസീവ് ലോഡ് താങ്ങുന്നതിനുള്ള കഴിവ് ഉള്ളതുകൊണ്ട്. ഏത് ലോഹത്തിന്റെ നിർമ്മാണ പ്രക്രിയയ്ക്കാണ് പുഡ്ലിംഗ് ഫർണസ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് റോട്ട് അയൺ. ഹൈ സ്പീഡ് സ്റ്റീലിൽ അയണിനെ കൂടാതെ അടങ്ങിയിരിക്കുന്ന മറ്റ് പ്രധാന ലോഹങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ് ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം. ചുവടെ പ്രതിപാദിക്കുന്ന ലോഹങ്ങളിൽ ഡ്രിൽ ബിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ കാർബൺ സ്റ്റീൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈ കാർബൺ സ്റ്റീൽ. കോൾഡ് വർക്കിംഗിന്റെ ഗുണഫലമായി ലോഹങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫറ്റീഗ് ബലം കൂടുന്നു. പ്ലെയിൻ കാർബൺ സ്റ്റീലിൽ കാർബണിന്റെ അളവ് കൂടുന്നത് അതിന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം വരുത്തുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് മെൽട്ടിംഗ് പോയിന്റ് കുറയുന്നു. ഒരു ലോഹത്തിന്റെ ഏത് സ്വഭാവമാണ് ഫോർജിംഗ് എന്ന പ്രക്രിയയെ സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്ലാസ്റ്റിസിറ്റി. കണക്ടിംഗ് റോഡ് പ്രധാനമായും നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് വിധത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫോർജിംഗ്. ഒരു ലോഹത്തിൽ റോളിംഗ് എന്ന പ്രക്രിയ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അത്യാവശ്യ സ്വഭാവം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മാലിയബിലിറ്റി. താഴെ പറയുന്ന ഏത് പ്രക്രിയയിലാണ് വലിയ ബോൾട്ട് ഹെഡ് നിർമ്മിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അപ്സെറ്റ് ഫോർജിംഗ്. നീളമുള്ള വയറുകൾ നിർമ്മിക്കുന്ന പ്രക്രിയ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡ്രൈവിംഗ്. വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് കവചം ചെയ്യുന്ന വസ്തു? ആൻസർ ഓപ്ഷൻ സി ആണ് ഫ്ലക്സ്. താഴെ പറയുന്നതിൽ ഏത് പ്രക്രിയയിലാണ് അച്ചിന് വളരെ വേഗം നാശം സംഭവിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡ്രോപ്പ് ഫോർജിംഗ്. 48-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. മൈൽഡ് സ്റ്റീലിന്റെ ഫോർജിംഗ് താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 750°C ടു 1300°C. താഴെ പറയുന്നതിൽ ഫോർജിംഗ് ചെയ്യുവാൻ സാധിക്കാത്ത ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാസ്റ്റ് അയൺ. റോക്ക്വെൽ ഹാർനസ് ടെസ്റ്റിൽ ഹാർനസ് കണക്കാക്കുന്നതിനായി പരിഗണിക്കുന്ന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പതിക്കുന്ന അടയാളത്തിന്റെ ആഴം. റോക്ക്വെൽ ടെസ്റ്റ് മെഷീനിലെ ഡയലിലെ ഓരോ ഡിവിഷനും എത്ര മില്ലിമീറ്റർ പെനട്രേഷനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് 0.002 മില്ലിമീറ്റർ. മാർട്ടൺ സൈറ്റിന്റെ ഹാർഡ്നസ് മൂല്യം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 64 HRC. ബ്രിനൽ ടെസ്റ്റിൽ നോൺ ഫെറസ് ലോഹങ്ങൾക്ക് ആവശ്യമാക്കിയിട്ടുള്ള ടെസ്റ്റ് ഫോഴ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 500 കിലോഗ്രാം ഫോഴ്സ്. ഫോർജിൽ ഹുഡ് എന്ന ഭാഗത്തിന്റെ പ്രധാന ധർമ്മം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഫോർജിങ്ങിനകത്തുള്ള പുകയും പൊടിപടലങ്ങളും വെളിയിൽ കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. ബ്ലാക്ക് സ്മിത്തിൽ ഏത് തരത്തിലുള്ള ഫോർജിംഗ് ആണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹാൻഡ് ഫോർജിംഗ്. താഴെ പറയുന്നതിൽ ഏത് പ്രക്രിയയിലാണ് ലോഹഭാഗങ്ങളെ അഴിച്ചിട്ട ഫർണസിനുള്ളിൽ വെച്ച് ചൂടാക്കി രൂപഭേദങ്ങൾ വരുത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് മെഷീൻ ഫോർജിംഗ്. താഴെ പറയുന്നതിൽ ഏത് അവസ്ഥയാണ് അയൺ ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ നിലനിർത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് റിഡ്യൂസിംഗ്. താഴെ പറയുന്നതിൽ ഏത് ഫർണസിലാണ് പച്ചിരുമ്പ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പുഡ്ലിംഗ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ലൈം സ്റ്റോൺ. പിഗ് അയണിൽ നിന്നും സ്റ്റീൽ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫർണസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രിക് ആർക്ക് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പിഗ് അയൺ. കുപ്പോള ഫർണസിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കൽക്കരി.
ഏറ്റവും ശുദ്ധമായ ഇരുമ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പച്ചിരുമ്പ്. ബസിമർ പ്രോസസ്സിൽ ഡി ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫെറോ മാംഗനീസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് മാധ്യമമാണ് സ്റ്റീലിന്റെ തണുപ്പിക്കൽ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഉപ്പ് ലായനി. സ്റ്റീൽ കാസ്റ്റിംഗ്സിന് പൊതുവായി ഉപയോഗിക്കാറുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് നോർമലൈസിംഗ്. ടെമ്പറിംഗിന്റെ ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വസ്തുവിൽ അവശേഷിക്കുന്ന ആന്തരിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിന്. സാധാരണയായി ഗ്യാസ് കാർബറൈസിംഗ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാർബൺ മോണോക്സൈഡ് ആൻഡ് N2. ലിക്വിഡ് കാർബറൈസിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സോഡിയം സയനൈഡ്. താഴെ തന്നിരിക്കുന്നതിൽ വളരെ വേഗത്തിലുള്ള കേസ് ഹാർഡനിങ് പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഇൻഡക്ഷൻ ഹാർഡനിങ്. കാർബോ നൈട്രിഡിംഗ് പ്രക്രിയ പൊതുവായി ഉപയോഗിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനു വേണ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലോ കാർബൺ സ്റ്റീൽ. താഴെ തന്നിരിക്കുന്നതിൽ കോപ്പറിന്റെ റീക്രിസ്റ്റലൈസേഷൻ താപനിലയുടെ പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 200 ഡിഗ്രി to 300 ഡിഗ്രി സെൽഷ്യസ്. സിമൻഡൈറ്റിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവ് എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 6.67%. വിറക് കരി ഉപയോഗിക്കുന്നത് ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രക്രിയയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പാക്ക് കാർബറൈസിംഗ്. കാന്തിക മണ്ഡലത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഇൻഡക്ഷൻ ഹാർഡനിങ്. ടെമ്പറിംഗ് പ്രക്രിയയിൽ തണുപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാധ്യമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വായു. നൈട്രേറ്റിംഗ് പ്രക്രിയയ്ക്കായി ഉപയോഗിക്കപ്പെടുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അമോണിയ. ഉയർന്ന ആവൃത്തിയിലുള്ള ആൾട്ടർനേറ്റിംഗ് കറന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇൻഡക്ഷൻ ഹാർഡനിങ്. താഴെ തന്നിരിക്കുന്നതിൽ കേസ് ഹാർഡനിങ് പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ലോ കാർബൺ സ്റ്റീൽ. കാർബൺ മോണോക്സൈഡ് ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രക്രിയയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പാക്ക് കാർബറൈസിംഗ്. ഫർണസിനുള്ളിലെ ഉയർന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പൈറോമീറ്റർ. താഴെ തന്നിരിക്കുന്നതിൽ സർഫസ് ഹാർഡനിങ് പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നൈട്രൈഡിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു സംയുക്തവുമായി കാണപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സിമറൈറ്റ്. കാസ്റ്റ് അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ ശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2 മുതൽ 4% വരെ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വസ്തു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. സിമ്മട്രിക്കൽ കമ്പോണൻസിന്റെ സെഷനിൽ വ്യൂ കാണിക്കുവാൻ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹാഫ് സെഷൻ. ഒരു ഒബ്ജക്റ്റിനെ ഡ്രോയിങ്ങിൽ ഡയമെൻഷൻ ചെയ്യുന്നതിന് എത്ര തരം മെത്തേഡുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2 മെത്തേഡുകൾ. ത്രിമാന വസ്തുക്കളെ ദ്വിമാന രൂപത്തിൽ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡ്രോയിങ് രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഒരു വൃത്തത്തെ 6 ആയി ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗത്തെ പറയുന്നത് എങ്ങനെ? ആൻസർ ഓപ്ഷൻ ബി ആണ് 1/6. A+B² = ആൻസർ ഓപ്ഷൻ എ ആണ് A²+B²+2AB. ലസാഗു എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 225 സ്ക്വയർ റൂട്ട് എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 15. SI യൂണിറ്റിൽ വ്യാപ്തത്തിന്റെ അളവ് എങ്ങനെ രേഖപ്പെടുത്താം? ആൻസർ ഓപ്ഷൻ ബി ആണ് ക്യൂബിക് മീറ്റർ. SI യൂണിറ്റിൽ ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ന്യൂട്ടൺ. SI സിസ്റ്റത്തിന്റെ പ്രഷറിന്റെ യൂണിറ്റ് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നീളം, തൂക്കം, സമയം എന്നിവയുടെ യൂണിറ്റുകളെ പൊതുവായി പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്. ഏതു തരം ഘർഷണമാണ് രണ്ട് വസ്തുക്കൾ തമ്മിൽ ചേർന്ന് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
ഒരു വർക്കർ ശവൽ ഉപയോഗിച്ച് ചാർക്കോൾ കോരുന്നത് ഏത് ഉത്തോലകമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തേർഡ് ഓർഡർ. ഒരു കോണിന്റെ വ്യാപ്തിയുടെ സമവാക്യം എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1/3 പൈ ആർ സ്ക്വയർ എച്ച്.